Hello everybody and welcome to my session. So ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ഗെയിം ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വൊക്കാബുലറി പഠിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 10 വേർഡ്സ് ഒക്കെ ഒറ്റ ഇരിപ്പിലിരുന്ന് പഠിക്കാമെന്ന് വെച്ചാൽ നടക്കും. പക്ഷെ അതിൻ്റെ സന്ദർഭം വെച്ച് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് തന്നെ ഇത് എവിടെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു വലിയ ഡൗട്ട്ഫുൾ ആയിട്ട് മാറും. ഞാൻ ഒരുപാട് മാർഗങ്ങൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വൊക്കാബുലറി പഠിക്കേണ്ടതെന്ന്. പക്ഷെ അതൊക്കെ ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കാം എന്നുള്ളതേ ഉള്ളൂ. സോ ഞാൻ എൻ്റെ സ്റ്റുഡൻസുമായിട്ട് റീസെൻ്റ്ലി ഒരു ഗെയിം കളിക്കാൻ തുടങ്ങി. വൊക്കാബുലറി ആക്ച്വലി ശരിക്കും ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടി, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വാക്കുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു മാർഗമാണിത്. നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ള എല്ലാ വാക്കുകളും നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കുന്നത് എവിടെ പോയിട്ട് ഇപ്പോഴും അവിടെ തന്നെ തുടർച്ചയായിട്ട് അതിനെ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അത് അവിടെ കിടന്ന് അങ്ങനെ അങ്ങ് യുനോ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ച് കിടക്കുകയോ ആണ്. സോ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആ ഒരു മേഖലയിലേക്ക് പോകുന്നതേയില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സെൻറ്റൻസിൽ ആവശ്യമുള്ള വേർഡ് നിങ്ങളുടെ ബ്രെയിൻ ചെകഞ്ഞെടുത്ത് പണ്ടെവിടെയോ പഠിച്ചതിൽ നിന്ന് എടുത്തു വരുമ്പോഴാണ് ഒത്തിരി സമയമെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാതെ ഐ വാസ് ഗോയിങ് ടു ഈ ശബ്ദം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ബ്രെയിൻ ഈ വാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്ക് അവിടുന്നത്തെ ചെകഞ്ഞെടുത്തുകൊണ്ട് വരികയാണ്. സോ ബേസിക്കലി ബ്രെയിൻ സ്ട്രെയിൻ ചെയ്യുകയാണ്. സോ എങ്ങനെയാണ് നമുക്ക് ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഹൗ കെൻ യു ഹെൽപ്പ് യുവർ ബ്രെയിൻ? ജസ്റ്റ് ഒരു ഗെയിം കളിക്കുക. ഈ ഗെയിം കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന വേർഡ് തിങ്ക് ചെയ്യുക. നമ്മൾ അന്താക്ഷരി കളിക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ഈ ഗെയിം. സോ ആൽഫബറ്റ്സിൽ നിന്ന് ഒരു ആൽഫബറ്റിക് ലെറ്റർ എടുക്കുക. ഫോർ എക്സാമ്പിൾ എൽ എന്ന വേർഡ് എടുക്കുക. എന്നിട്ട് ആ എൽ വെച്ചിട്ട് ഒരു വേർബ് അല്ലെങ്കിൽ ആഡ്വേർബ് അഡ്ജക്റ്റീവ് പറയുക. ആ വേർഡിൻ്റെ അറ്റത്തുള്ള അക്ഷരം വെച്ചിട്ട് വേറൊരു വേർഡ് പറയുക. അങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ പോവുക. ഇതിനെ വേർഡ് ചെയിൻ എന്ന് പറയും. സോ ഇതിന് തുടർച്ചയായിട്ട് പറയാം. അപ്പം രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ അവർക്ക് നമ്മൾ സമയം കൊടുക്കുക, അതായത് 15 സെക്കൻഡ്സിനുള്ളിൽ പറയണം. 15 സെക്കൻഡ്സിനുള്ളിൽ പറയുന്നില്ലെങ്കിൽ ഔട്ടാണ്, അടുത്ത ആൾക്ക് പോകും. അങ്ങനെ എന്തെങ്കിലും ഒരു ചലഞ്ച് വെച്ചിട്ട് നിങ്ങൾ പറയുവാണെങ്കിൽ ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഇത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ലാഫ്, എച്ച് വെച്ചിട്ട് ഹെസിറ്റേറ്റ്, ഇ വെച്ചിട്ട് എൻക്വയറി, വൈ വെച്ചിട്ട് യോക്ക്, കെ വെച്ചിട്ട് കൈൻഡ്, ഡി വെച്ചിട്ട് ഡെമോൺസ്ട്രേറ്റ്. ഇങ്ങനെ തുടർച്ചയായിട്ട് പോവാം. സോ ആദ്യം നിങ്ങൾ ഈ ഗെയിം കളിക്കുമ്പം ചില വാക്കുകൾ നിങ്ങൾക്ക് കിട്ടത്തേയില്ല, ഭയങ്കര സ്ലോ ആയിരിക്കും, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷെ ഒരു 10 ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഈ ഗെയിം കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. നിങ്ങളുടെ ഈ വാക്കുകളുടെ സ്പീഡ് കൂടും, വാക്കുകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ സ്പീഡ് കൂടും. വാക്കുകൾ കണ്ടുപിടിക്കുന്നതിന് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബ്രെയിൻ ആ മേഖലയിലേക്ക് ആക്റ്റീവായി എന്നാണ്. സോ നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നില്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാത്ത എന്നാൽ ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ടുള്ള ഈ വാക്കുകൾ, പണ്ടെപ്പോഴോ നിങ്ങൾ സ്കൂളിൽ പഠിച്ച വാക്കുകൾ ഈ ഗെയിമിനകത്ത് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്ക് അതിനെ കൊണ്ടുവരും. ആൻഡ് സ്വാഭാവികമായിട്ട് നിങ്ങളത് പറഞ്ഞു തുടങ്ങും. ഈ ഗെയിം കളിക്കുന്നതുകൊണ്ടുള്ള ഗുണം, നിങ്ങൾ എപ്പോഴെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ആ സെൻറ്റൻസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു വേർഡ് നിങ്ങളുടെ വായിൽ പെട്ടെന്ന് തന്നെ വരും ഈ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ. സോ നിങ്ങളുടെ ബ്രെയിൻ ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ബ്രെയിൻ അറിയാം ഓക്കെ ഫൈൻ സംഭവങ്ങളെല്ലാം റെഡി ആക്കി വെച്ചോണ്ട് ഇനി ഒന്ന് എടുത്ത് ചൂസ് ചെയ്താൽ മതി. അതോടുകൂടെ തന്നെ ഈ സ്റ്റാമറിങ് ഈ ശബ്ദം അങ്ങ് നിന്നുപോകും. ഈ ശബ്ദം നിന്നു കഴിയുമ്പോഴാണ് നമ്മൾ ലാംഗ്വേജിൽ ഫ്ലുവൻസി വരുന്നു എന്ന് പറയുന്നത്. സോ പലപ്പോഴും സംസാരം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് മാത്രമല്ല, ആ സെൻറ്റൻസിന് ഒരു അർത്ഥം വേണമെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വേർഡ് അതിനെ കംപ്ലീറ്റ് ചെയ്യണം. ആ അപ്രോപ്രിയേറ്റ് വേർഡ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ വേർഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിനു വേണ്ടി കളിക്കുന്ന ഒരു വേർഡ് ഗെയിമാണ് ഈ വേർഡ് ചെയിൻ എന്ന് പറയുന്നത്. ക്ഷമിക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സസ് വരുന്നത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഐ ഹാവ് ബീൻ ടേക്കിംഗ് സം ഓഫ് മൈ സെഷൻസ് ഇൻ ദ ബാൽക്കണി. ഞാൻ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആക്ച്വലി വീഡിയോ എടുക്കുന്നത്. ഞാൻ വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ അതിൻ്റെ സൗകര്യങ്ങളും പരിമിതികളും ഒക്കെ ഒന്ന് നിങ്ങൾ യുനോ ജസ്റ്റ് താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് സെഷൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. സോ ഇതൊരു ഗെയിം, ഇതൊരു വളരെ നല്ല ഗെയിമാണ്. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഈ ഗെയിം കളിക്കുക. ഹസ്ബൻഡ് ഒരു ലെറ്റർ കൊടുക്കുക ആൻഡ് വൈഫ് അതുമായിട്ട് ഒരു വേർഡ് പറയുക, വൈഫ് ഒരു ലെറ്റർ കൊടുക്കുക ആൻഡ് ഹസ്ബൻഡ് ഒരു വേർഡ് സംസാരിക്കാൻ അങ്ങോട്ട്. നിങ്ങൾക്ക് ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല ബ്രദർ ആൻഡ് സിസ്റ്റർ, ഫാമിലി ഒന്നിച്ചിരുന്ന് മൊത്തത്തിലിരുന്ന് കളിക്കാവുന്ന
വളരെ സിമ്പിൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് വേർഡ് ചെയിൻ. സോ ഒരു ലെറ്റർ എടുക്കുക, എൽ എന്ന ലെറ്റർ എടുക്കുക, അല്ലെങ്കിൽ പി എന്ന ലെറ്റർ എടുക്കുക, ആൻഡ് ആ ലെറ്റർ വെച്ചിട്ട് ഒരു വേർബ് പറയുക. നൗൺസ് പറയരുത് കേട്ടോ, ഒരു പ്രോപ്പർ നൗണും കോമൺ നൗണും കളക്ട് ചെയ്യുന്ന ഒരു നൗൺസും ഇതിനകത്ത് പറയുന്നില്ല. ജസ്റ്റ് വേർബ്, ആഡ് വേർബ് ആൻഡ് അഡ്ജക്റ്റീവ്സ്. All right, hope this session was helpful. Subscribe, share, like, and definitely comment. And thank you so much for watching this video. Signing up.